എല്ലാവർക്കും മോംസ് ബെസ്റ്റ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പുഡിങ്ങിന് വേണ്ടി ഞാൻ അര ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. 3 മുട്ട, കുറച്ച് പഞ്ചസാര, കുറച്ച് കോൺഫ്ലോർ. കാരമൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു 4 സ്പൂൺ പഞ്ചസാര ഈ പാത്രത്തിലേക്കിടാം. ഇതിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് അടുപ്പ് വെച്ച് ഉരുക്കിയെടുക്കാം. നമുക്ക് ഐസ് ഫ്ലെയിമിൽ വെച്ച് ഇത് ഉരുക്കിയെടുക്കാം. ഇതിൻ്റെ കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഐ ഫ്ലെയിമിൽ നിന്ന് പിന്നെ നമ്മൾ ഇത് കളർ മാറുമ്പോൾ നമ്മൾ സിമ്മിൽ വെക്കണേ. ഇത് കളർ മാറിക്കൊണ്ട് വരുന്നുണ്ടേ. നമ്മൾ ഒത്തിരി ഇത് മൂപ്പിക്കില്ലേ, അത് കഴിക്കും. ബേക്ക് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുവാണേ. എന്നിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഇത് ഇങ്ങനെ സ്പ്രെഡായി കൊടുക്കണം. ഇതിനെ നമുക്ക് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാനൊരു 6 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 2 സ്പൂണും കൂടെ കൂടുതൽ ഇടാം. ഒരു 1.5 സ്പൂൺ കോൺഫ്ലോർ ഇടാം. ചെറിയ ചൂടിലെ പാലാണേ 1/2 ലിറ്റർ, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്കൊരു വിസ്ക് വെച്ച് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒത്തിരി നമ്മൾ ഇട്ടടിച്ച് പത വരുത്തല്ലേ. മെല്ലെ മെല്ലെ ഇങ്ങനെ എടുത്ത് അത് പഞ്ചസാരയും മുട്ടയും കോൺഫ്ലോറും എല്ലാം കൂടെ ഒന്ന് ഇതിൽ അരിഞ്ഞ് ചേരണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെനില എസൻസ് ഒഴിക്കാം. ഇത് വെനില ഇല്ലാത്തവർക്ക് ഏലക്ക പൊടിച്ച് 2 എണ്ണം ഇട്ടാലും മതി. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. നമ്മൾ വെനില ഒഴിച്ചത് ഈ മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയാണേ. നമുക്ക് ഇതിനെ നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇത് നമ്മൾ ഒരു അരിപ്പയിൽ ഇത് അരിച്ചൊഴിക്കുക. ഞാൻ കടായിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പയിൽ, അത് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു റിങ് വെക്കാം. ഇനി നമുക്ക് ഇതെടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കാം. നമുക്കിതൊരു പാത്രം വെച്ച് മൂടാം. ഇനി നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇത് അടുപ്പ വെച്ചിട്ട് 25 മിനിറ്റായേ. ഇനി നമുക്ക് ഇതൊന്ന് വെന്തോന്ന് നോക്കാം. ഞാനൊരു ഈർക്കിലി എടുത്ത് ഇത് കുത്തി നോക്കുക. ശരിക്കും വെന്തിട്ടുണ്ട്, ഇതാ പിടിച്ചിട്ടില്ല. ഇനി നമുക്കിത് ആറാൻ വെക്കാം. ഇനി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറായി. ഇത് നല്ലൊരു തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് വിടിയിപ്പിച്ച് പാത്രത്തിലേക്കിടാം. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 1 സ്പൂൺ എടുത്ത് കടിച്ചു നോക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.